ശ്രീ എ സജീവൻ, ഇവിടെ ഹഫീസ് അടക്കം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ആരെങ്കിലും ഒരു പരാതിയൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങളടക്കം ജാഗ്രത പുലർത്തണമെന്ന്. ഇത് ഇപ്പോൾ ഈ പരാതിക്കാരി തന്നെ ഇരയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അവർ ആദ്യം പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് എതിരെ ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല, അവരുടെ പ്രായത്തെ ബഹുമാനിക്കുന്നു. തീർച്ചയായും അദ്ദേഹം പിതൃതുല്യനാണ് എന്ന് ഒരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞ ആളാണ് ഈ ഇര. പിന്നീടാണ് ഈ ഉമ്മൻചാണ്ടിക്ക് നേരെ വലിയ ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ഇപ്പോഴിതാ രണ്ട് പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നു. ആദ്യം വന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇനി നിയമപരമായി പോരാട്ടത്തിനില്ല എന്നാണ്, പിന്നീട് അത് തിരുത്തുന്നു. ഇതൊക്കെ മാധ്യമങ്ങൾക്ക് നൽകാതിരിക്കുക എന്നത് പ്രായോഗികമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഈ ടെലിവിഷൻ ചാനലോ പത്രമോ ഒന്നും വേണമെന്നില്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഇത്തരം വാർത്തകളെല്ലാം പമ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് എന്ന വാദത്തിലൊക്കെ ഇനി കഴമ്പുണ്ടോ? സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾ പലത് ഇതിലൂടെ കടന്നു പോയതാണ്. ഏറ്റവും ഒടുവിൽ ആണ് CBIയ് എത്തിയത്. ഹഫീസ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. കാരണം മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല രാഷ്ട്രീയ പാർട്ടികൾ. ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുമായിട്ട് വന്നത്, കേസ് കൊടുക്കാൻ പോയത് എന്നൊക്കെ പറയുന്നതിനോട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങളുടെ രീതി, മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായം എനിക്കുണ്ട്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ അമിതമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ഈ കേസിൽ മാത്രമല്ല, സോളാർ കേസിൽ ഉൾപ്പെടെ, അതിനു മുമ്പ് ഐസ്ക്രീം പാർലർ കേസിൽ ഉൾപ്പെടെ, ഞാൻ ഇതൊക്കെ എനിക്ക് ഞാൻ വളരെ സജീവമായിട്ട് റിപ്പോർട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് ഐസ്ക്രീം പാർലർ കേസ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ മാധ്യമങ്ങൾ പലതും കേട്ട് കേൾവി വെച്ച് എന്തെല്ലാമോ എഴുതി പൊലിപ്പിക്കുകയായിരുന്നു, മത്സരിച്ച് തെറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ അത് അതിനോടൊന്നും യോജിപ്പില്ല. പക്ഷേ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത അനുസരിച്ച് ഞങ്ങൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് കോടതി പോലും പറയുന്നു. കോടതികൾ തന്നെ പറയില്ലേ, മാധ്യമ വാർത്തക്കനുസരിച്ച് വിധി പ്രസ്താവിക്കുന്ന സ്ഥാപനമല്ല കോടതി എന്ന് പലതവണ കോടതികൾ പറഞ്ഞു. അപ്പൊ കോടതികൾ അവരുടെ മുമ്പാകെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ മുമ്പാകെത്തുന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. അതില് മാധ്യമ സ്ഥാപനങ്ങൾ കൊടുത്ത വാർത്തയൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇതേപോലെയാണ് രാഷ്ട്രീയ നേതാക്കന്മാരും, അവര് നമുക്കറിയാം ഏത് രാഷ്ട്രീയ, ഇപ്പൊ UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും, അവരൊക്കെ പലപ്പോഴും രാഷ്ട്രീയ താല്പര്യത്തോട് കൂടി തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതിവിടെ ഹഫീസ് പറഞ്ഞ കാര്യം ഞാൻ സംഭവിക്കുന്നു. ഈ ലാവൻ കേസിന്റെ കാര്യത്തിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തിരുന്ന തീരുമാനം, നിലപാട്, അത് രാഷ്ട്രീയ താല്പര്യമുള്ളത് തന്നെയായിരുന്നു. അതേപോലെ അതിൽ നിന്ന് ഒരു കടുകട കുറയാത്ത രീതിയിലുള്ള രാഷ്ട്രീയ മോഹത്തോടുകൂടി, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തോടു കൂടിയാണ് ഈ കേസ് അവസാന ഘട്ടത്തിൽ ഈ സോളാർ കേസ് CBIക്ക് വിടുന്നത്. അല്ല, CBI അന്വേഷിച്ചിട്ട് ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ കൊണ്ടുവരട്ടെ, ഞങ്ങൾ അന്വേഷിച്ചാൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പറയുന്നതിനൊന്നും നമുക്ക് യോജിക്കാനേ കഴിയില്ല. പൂർണ്ണമായിട്ടും അത് ഇത്രയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് CBIക്ക് കൊടുത്തിട്ടുള്ള റഫർ റിപ്പോർട്ട്, അത് അതിന്റെ ഗതി എന്താവുന്നുള്ള CBIയെ പല ആളുകളും പറയുന്നത്, ഇപ്പൊ ഈ പല നേതാക്കന്മാരും ഇവിടെ ഏക്കാനണി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഊതിക്കാഴ്ചയെ പൊന്ന, കോടതി ഊതിക്കാഴ്ച പൊന്നാക്കുമ്പോഴാണ് നമ്മൾ ഊതിക്കാഴ്ചയെ പൊന്നെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ റഫർ റിപ്പോർട്ട് മാത്രമാണ്, റഫർ റിപ്പോർട്ട് കോടതിക്ക് സ്വീകരിക്കാൻ തള്ളാം. അപ്പൊ അങ്ങനെ തള്ളിയിട്ടതാണ് അഭയ കേസിന്റെ കാര്യത്തിൽ നമ്മൾ മൂന്ന് വട്ടം കണ്ടിട്ടുണ്ടല്ലോ. അഭയ കേസ് CBIയെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്, റഫർ റിപ്പോർട്ട് മൂന്ന് തവണ കോടതി തള്ളിയത്. അതിനു മുമ്പേ ക്രൈംബ്രാഞ്ചിന്റെ തള്ളിയതാണ്, ലോക്കൽ പോലീസിനെ തള്ളിയതാണ്. അപ്പൊ അങ്ങനെ പിന്നീട് അതിന്റെ കേസിന്റെ ഗതി എത്രമാത്രം മാറിപ്പോയിരുന്നു. അതേപോലെ റഫർ റിപ്പോർട്ട് മാത്രമാണ്, അതിനകത്ത് ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണ് എന്നല്ല, മനസ്സിലായി, റഫർ റിപ്പോർട്ടിനെ റഫർ റിപ്പോർട്ട് ആയിട്ടാണ് കാണേണ്ടത്.